afternoon dear students, we are going to study a new chapter, chapter number 6, integers. Okay, we have already learned about different types of numbers, for example natural number or counting number, whole number, positive number, negative number. Okay, natural numbers are natural number denoted n. Natural numbers are 1, 2, 3, 4, 5, etc. We add 0 to natural number, we get 0, 1, 2, 3, 4, 5, etc. We get whole numbers. Okay? Positive numbers nu parnal endane? 1, 2, 3, 4, 5. എല്ലാ നാച്ചുറൽ നമ്പറും പോസിറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാലോ മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, മൈനസ് ഫൈവ്, ഫോർ എക്സെട്ര. ഓക്കെ, വാട്ട് ആർ ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് ആർ എ ഹ്യൂജ് നമ്പർ സിസ്റ്റം. ഓക്കെ, ഇൻറ്റീജേഴ്സ് വി പുട്ട് ഇൻ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് വോൾ നമ്പേഴ്സ് ടുഗദർ ഈസ് കോൾഡ് ഇൻറ്റീജേഴ്സ്. The collection of whole numbers and negative numbers together is called integer. Whole number ഉം negative numbers ഉം നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? Integers. For example, integersന് example ആണ് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, മൈനസ് ഫൈവ്, മൈനസ് സിക്സ്, എക്സെട്ര. 1, 2, 3, 4, etc. 0, 1, 2, 3, 4, etc. Minus 2, minus 1, 0, 1, 2, 3, 4, etc. எல்லாம் என்தானே? Integers நின் example அன்று. அப்பு integers நின் பர்ணால் என்தான்? Whole number நேயும் negative number நேயும் குறுமிச்சு நம்மல் பரையின்ன பேரன்னு என்து integers. Okay? Next we discuss integers on a number line. Number line ni integers engine namukku engineyanu mark cheyunnathum engineyanu integers number line ku edukkanum okkeyanu ini discuss cheyan povunnathu. Okay, this is a line mark with some point at equal distance. Okay, idu number line le oru integers engine ku edukkunnathana. 0 inde ingottulladine nammal positive integer nu parayum. ഓക്കെ, റൈറ്റിലേക്ക് പോസിറ്റീവ് ഇൻറ്റീജർ എന്നും പിന്നെ മൈനസ് സൈനുള്ള നമ്പേഴ്സ് നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നുമാണ് പറയുന്നത്. മാർക്ക് എ പോയിൻ്റ് ആസ് സീറോ ഓൺ ഇറ്റ്. പോയിൻ്റ് ടു ദ റൈറ്റ് ഓഫ് സീറോ ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലൈക്ക് വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, എക്സെട്ര. Point of the left of zero are negative integers are marked മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, മൈനസ് ഫൈവ്, ഫോർ, എക്സെട്ര. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്പർ ലൈനിൽ ഇൻറ്റീജേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ്. സീറോൻ്റെ റൈറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും സീറോൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സും ആണ് മാർക്ക് ചെയ്യുക. നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന് എപ്പോഴും മൈനസ് സൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, സീറോ എപ്പോഴും നമ്മളെ നമ്പർ ലൈനിൻ്റെ സെൻറ്ററിലാണ്, എപ്പോഴും മാർക്ക് ചെയ്യുന്നത് സെൻറ്ററിലല്ല. നമ്മൾ അതിന് ക്വസ്റ്റ്യൻ തരുന്നതിനനുസരിച്ചാണ് നമ്പർ ലൈൻ വരയ്ക്കുക. പക്ഷേ നമ്മളെ ഇൻറ്റീജേഴ്സിൻ്റെ ഒരു സെൻറ്ററിലാണ് എന്തിരിക്കുന്നത്? സീറോ. ഓക്കെ, ഇങ്ങോട്ടും ഇൻഫിനിറ്റി നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഇൻഫിനിറ്റി നമ്പേഴ്സ് ഉണ്ട്. ക്ലിയർ? ഹിയർ ടു മാർക്ക് ടു ഓൺ ദ നമ്പർ ലൈൻ വി മൂവ് ടു പോയിൻ്റ് ടു ദ റൈറ്റ് ഓഫ് സീറോ. വി മൂവ് 2 point right of the 0. അതായത് നമ്മളിവിടെ പ്ലസ് 2 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വി മൂവ് 2 points right of the 0. റൈറ്റിക്കല്ലേ, സീറോൻ്റെ റൈറ്റിക്കല്ലേ പ്ലസ് ഇൻറ്റീജേഴ്സ് കിടക്കുന്നത്. ഓക്കെ, സിമിലർലി വി മാർക്ക് മൈനസ് 5. വി മൂവ് 5 points left of the 0. 1, 2, 3, 4, 5. 5 point left of the 0. Okay?
ഫോർ എക്സാമ്പിൾ മാർക്ക് മൈനസ് സിക്സ് ഓൺ എ നമ്പർ ലൈൻ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഒരു നമ്പർ ലൈൻ ഫസ്റ്റ് ഡ്രോ ചെയ്യണം ഓക്കെ നമുക്ക് മൈനസ് സിക്സ് ആണ് തന്നിരിക്കുന്നത് എന്ത് ചെയ്യണം നമ്മൾ വി മൂവ് സിക്സ് പോയിൻറ്റ് ലെഫ്റ്റ് ഓഫ് ദ സീറോ ഹിയർ ഈസ് സീറോ വി മൂവ് സിക്സ് പോയിൻറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഹിയർ മൈനസ് സിക്സ് വി മൂവ് സിക്സ് പോയിൻറ്റ് ലെഫ്റ്റ് ഓഫ് ദ സീറോ ക്ലിയർ ഇനി ഈ നമ്പർ ലൈനിന് നമ്മൾ സിക്സ് ആണ് ഇപ്പം അടയാളപ്പെടുത്തിയത് നമ്മളോട് ഇനി വൺ മൈനസ് വൺ ആണ് നമ്പർ ലൈന് മാർക്ക് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്താണ് വി മൂവ് നമ്മൾ വൺ പോയിൻറ്റ് ലെഫ്റ്റിലോട്ട് സീറോയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക അതാ മൈനസ് വൺ ഇവിടെ ഇനി പ്ലസ് ഫൈവ് ആണെങ്കിലോ നമ്മൾ ഫൈവ് പോയിൻറ്റ്സ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുക ഹിയർ ഓക്കെ വി ഡിസ്കസ് ഓർഡറിങ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓക്കെ Let us again observe integers which are represented on the number line. Okay. For example, നമുക്ക് 7 greater than 5. നമുക്ക് എല്ലാവർക്കും അറിയാം 7 കാട്ടിലും ചെറുതാണ് 5 എന്നത്. 7 greater than 5 ആണ്. ഈ നമ്പർ ലൈൻ നമ്മൾ നോക്കുക. 5 എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിലാണ് 7 എന്ന് കിടക്കുന്നത്. ഓക്കെ അപ്പോൾ ഗ്രേറ്റർ എന്നുള്ളത് റൈറ്റ് സൈഡിലാണ് കിടന്നത് ഇനി നമ്മൾ സീറോനെയും കാട്ടിയും വലുതാണ് എന്ത് ത്രീ എന്നുള്ളത് നോക്കുകയാണെങ്കിലും ത്രീ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ഓക്കെ സീറോ എന്നുള്ളത് ഇവിടെ അല്ലേ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് റൈറ്റ് സൈഡല്ലേ ഇത് റൈറ്റ് സൈഡിലാണ് ത്രീ കിടക്കുന്നത് അപ്പോൾ ഗ്രേറ്റർ നമ്പേഴ്സ് ത്രീ റൈറ്റ് സൈഡിലാണ് കിടന്നത് ഇനി നെഗറ്റീവ് സൈൻ്റെ അടുത്തേക്ക് പോവാം മൈനസ് ഫൈവ് എന്നെടുത്തു മൈനസ് ടു എന്നെടുത്തു ഓക്കെ ഈ രണ്ട് നമ്പറിൽ ഏതാണ് വലുത് നമ്മൾ നോക്കാം മൈനസ് ഫൈവ് ഇവിടെ മൈനസ് ടു ഇവിടെ മൈനസ് ടുവിൻ്റെ റൈറ്റ് സൈഡിലാണോ മൈനസ് ഫൈവ് കിടക്കുന്നത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ല പോകുന്നത് അല്ലേ മൈനസ് ടുവിൻ്റെ റൈറ്റ് സൈഡിലാണോ മൈനസ് ഫൈവ് കിടക്കുന്നത് അല്ലല്ലോ ഇങ്ങോട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലല്ലേ അപ്പോൾ മൈനസ് ഫൈവിൻ്റെ റൈറ്റ് സൈഡിലല്ലേ മൈനസ് ടു കിടക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ബിഗ് ഏതാ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ബിഗ്ഗർ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ബിഗ്ഗർ ഏതാ മൈനസ് ടു ഓക്കെ മൈനസ് ടു ആണ് ബിഗ്ഗർ മൈനസ് സെവൻ എന്നെടുത്തു മൈനസ് ത്രീ എന്നെടുത്തു മൈനസ് സെവൻ ആൻഡ് മൈനസ് ത്രീ ഈ നമ്പേഴ്സിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് ഇവിടെ മൈനസ് ത്രീ ആണ് സോറി മൈനസ് സെവൻ ആണ് ചെറുത് മൈനസ് ത്രീ ആണ് വലുത് ഓക്കെ ക്ലിയർ അതായത് നെഗറ്റീവ് സൈനിൽ നമ്മൾ സെവനും ത്രീയും നോക്കുകയാണെങ്കിൽ സെവൻ ആണ് വലുത് എന്നല്ല പറയാം നമ്പേഴ്സിൻ്റെ വലിപ്പം മാത്രമേ സെവൻ എന്നും അത് മാത്രം നമ്മൾ മൈൻഡിൽ വെക്കരുത് നെഗറ്റീവ് സൈനും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും വലുത് സെവൻ അങ്ങനത്തെ വലിയ നമ്പേഴ്സ് വരുന്നില്ല അതായിരിക്കും ചെറുത് ഓക്കെ Thus we see that on the number line, the bigger numbers are placed in right side and smaller number of the left side. Okay? അതായത് നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലായിരിക്കും എപ്പോഴും നമ്മൾ വലിയ നമ്പേഴ്സ് കിടക്കുക ലെഫ്റ്റ് സൈഡിൽ ചെറിയ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം ഫോർ എക്സാമ്പിൾ സീറോ മൈനസ് വൺ ഏതായിരിക്കും വലുത് സീറോ ആണോ മൈനസ് വൺ ആണോ സീറോ ഇവിടെ മൈനസ് വൺ ഇവിടെ സീറോൻ്റെ റൈറ്റ് സൈഡിലേക്കാണോ മൈനസ് വൺ അല്ലല്ലോ സീറോൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ അപ്പോൾ ഇതിൽ വലുത് എത്രയാണ് സീറോ ആണ് ഗ്രേറ്റർ ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ മൈനസ് ഫിഫ്റ്റി മൈനസ് സെവൻറ്റി നമ്മൾ ഈ നമ്പേഴ്സ് നോക്കാം സെവൻറ്റി ആണോ ഫിഫ്റ്റി ആണോ വലുത് സൈന് നോക്കുന്നില്ല സെവൻറ്റി ആണോ ഫിഫ്റ്റി ആണോ വലുത് സെവൻറ്റി അല്ലേ അപ്പോൾ മൈനസ് ആണെങ്കിൽ ഈ മൈനസ് സെവൻറ്റി ആയിരിക്കും ചെറുത് ഓക്കെ അപ്പോൾ മൈനസ് ഫിഫ്റ്റി ആണ് വലുത് ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ മൈനസ് ടെൻ മൈനസ് ഫിഫ്റ്റീൻ ഇവിടെ നമ്മൾ സൈൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ടെന്നും ഫിഫ്റ്റീനും ഏതായിരിക്കും വലുത് ഫിഫ്റ്റീൻ അല്ലേ അപ്പോൾ മൈനസ് ഫിഫ്റ്റീൻ ആയിരിക്കും ചെറുത് ഓക്കെ ക്ലിയർ നെക്സ്റ്റ് എക്സാമ്പിൾ സെവൻ മൈനസ് സെവൻ വൺ
മൈനസും പ്ലസ്സും. ഒരു നമ്പേഴ്സ് മൈനസും ആണ്, ഒരു നമ്പേഴ്സ് പ്ലസ്സും ആണ്. അപ്പോൾ മൈനസ് സെവൻ എന്നുള്ള ഇൻറ്റീജിയേഴ്സ് ആണോ, വൺ എന്നുള്ള പോസിറ്റീവ് പ്ലസ് വൺ എന്നുള്ള ഇൻറ്റീജിയേഴ്സ് ആണോ വലുത്. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാതും എപ്പോഴും ചേർത്തും റൈറ്റ് സൈഡിലേക്ക് വലുതും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റീജിയേഴ്സിൻ്റെ ഒരു നമ്പർ സിസ്റ്റം നമ്മൾ മൈൻഡിൽ വെക്കുക. സീറോൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും എപ്പോഴും എന്ത്, പോസിറ്റീവ് ഇൻറ്റീജിയേഴ്സ്. മൈ പ്ലസ് വൺ എന്നുള്ളത് പോസിറ്റീവ് ഇൻറ്റീജിയേഴ്സ് അല്ലേ, മൈനസ് സെവൻ എന്നുള്ളത് നെഗറ്റീവ് ഇൻറ്റീജിയേഴ്സും ആണ്. അപ്പം വൺ എന്നുള്ളതായിരിക്കും ബിഗ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 50 - 51. ഇവിടെ ഏതായിരിക്കും വലുത്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇൻറ്റീജിയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റീജിയേഴ്സ് ആയിരിക്കും വലുത്. ഓക്കെ, ക്ലിയർ. ഫോർ എക്സാമ്പിൾ വിച്ച് ഇൻറ്റീജിയേഴ്സ് ലൈസ് ബിറ്റ്വീൻ -8 and -2, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ ആൻഡ് ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ എമംഗ് ദം. ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു ഇൻറ്റീജിയേഴ്സിൻ്റെ നമ്പർ ലൈൻ ഡ്രോ ചെയ്യണം. ഓക്കെ, ഞാനൊരു ലൈൻ വരച്ചു. ഈ നമ്പർ ലൈനിൽ ഏതൊക്കെ ഇൻറ്റീജിയേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കണക്കാക്കണം. ഇവിടെ -8 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ നമുക്ക് -8 ഒരുപാട് ഗ്യാപ്പ് ഇങ്ങോട്ട് വേണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പ്ലസ് ഇൻറ്റീജിയേഴ്സ് ഒന്നും മാർക്ക് ചെയ്യല്ല. അപ്പോൾ നമ്മൾ 0 ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, 1, 2, 3, -1, -2, -3, -4, -5, -6, -7, -8, -9. ഓക്കെ, -8 വരെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, 8, -2. -8 ഇവിടെയാണ്, -2 ഇവിടെയാണ്. എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്, വിച്ച് ഇൻറ്റീജിയേഴ്സ് ലൈസ് ബിറ്റ്വീൻ -8 and -2. -8 -2 ഇടയിൽ ഏതൊക്കെ ഇൻറ്റീജിയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയുണ്ട്, -7, -6, -5, -4, -3. ഇത്രയും ഇൻറ്റീജിയേഴ്സ് ഇതിൻ്റെ ഇടയിലുള്ളതല്ലേ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ. ഇതിൽ ഏറ്റവും വലിയ ഇൻറ്റീജിയേഴ്സ് ഏതാണ്. നമ്മൾ പറഞ്ഞു റൈറ്റിലേക്കുള്ളതാണ് ബിഗ്, ലെഫ്റ്റിലേക്കുള്ളതാണ് സ്മോൾ. അപ്പോൾ റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, റൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ബിഗ് നമ്പേഴ്സ് ഏതാണ്, -3. സ്മോൾ നമ്പേഴ്സോ, -7. ഓക്കെ, ദ ഇൻറ്റീജേഴ്സ് -3 ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് -7 ഈസ് ദ സ്മോളസ്റ്റ്. ക്ലിയർ. ഒരു ഇൻറ്റീജിയേഴ്സിൻ്റെ വലുത് ഏതാ ചെറുത് ഏതാന്ന് പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ഇതാണ്, ഒരു എക്സാമ്പിളാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കുളത്തിലേക്കുള്ള സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക, ഒരു കുളത്തിലേക്ക്. ഇതിൻ്റെ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ് ബാക്കി സ്റ്റെപ്പൊക്കെ കിടക്കുന്നത്. ഈ മാർക്ക് ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് വിചാരിക്കുക. ഈ വെള്ളവും കരയും തമ്മിലുള്ള ഒരു ബോർഡർ ഇല്ലേ, അതാണ് നമ്മളുടെ 0. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഈ കുളത്തിൽ നിന്ന് നമ്മളുടെ ആവശ്യത്തിന് വെള്ളം മോട്ടർ പമ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് വെള്ളം താഴ്ന്നു പോയി. ഇപ്പോൾ ഇവിടെ 0 വെള്ളം കിടക്കുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴ്ന്നു, അപ്പം നമ്മളെ വെള്ളം എവിടെ ആയിരിക്കും, -1. അപ്പോൾ 0 കാട്ടിയിലും ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞില്ലേ. അപ്പോൾ 0 കാട്ടിയിലും ചെറിയ നമ്പറാണ് ഏത്, -1 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഇതിന്ന് ഉപയോഗിക്കുകയാണ്. വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 വെള്ളം താഴ്ന്നു. അപ്പോൾ നമുക്ക് ആ 2 താഴ്ന്നപ്പോൾ നമ്മളുടെ വെള്ളം -3 ആയി എന്ന് വിചാരിക്കാം. -3 ലെവലായി, അപ്പോൾ നമുക്ക് മനസ്സിലായി -1 കാട്ടിയിലും ചെറിയ നമ്പറാണ് ഏത്, -3. കാരണം വാട്ടർ കുറഞ്ഞല്ലേ പോണ, കുറഞ്ഞു പോവല്ലേ വാട്ടർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് വീണ്ടും ഓരോ സ്റ്റെപ്പ് കുറയും. അപ്പോൾ നമുക്ക് ഇതും വീണ്ടും, അപ്പം നമ്പേഴ്സ് മൈനസ് നമ്പേഴ്സ് നമ്പേഴ്സിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇങ്ങോട്ട് നോക്കുക, സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ മഴ പെയ്തു, മഴക്കാലം പെയ്തു, ഒരു സ്റ്റെപ്പ് വെള്ളം കൂടി. അപ്പോൾ 0 കാട്ടിയിലും ഒരു സ്റ്റെപ്പ് വെള്ളം കൂടുമ്പോൾ 1 വീണ്ടും വെള്ളം കൂടി, 2
ടുവിലെത്തി. സീറോനെയും കാട്ടിയും വെള്ളം കൂടില്ല, അപ്പോൾ സീറോനെയും കാട്ടിയും വലിയ വലിയ നമ്പേഴ്സാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ സീറോനെയും കാട്ടിയിലും കുറേ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത്, അതായത് നമ്പേഴ്സിൻ്റെ വലിപ്പം വലുതായിരിക്കും, പക്ഷെ വാല്യൂ കുറയാണ്. മൈനസ് ഫൈവ് എന്നുള്ളതിന് മൈനസ് ഫോറിനെയും കാട്ടിയും വാല്യൂ കുറവാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് എക്സസൈസ് നമ്പർ 6.1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഫോളോയിങ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, അതാണ് നമ്മൾ ആൻസർ. ഇൻക്രീസ് ഇൻ വെയ്റ്റ്, ഓപ്പോസിറ്റ് എന്താണ്? ഇൻക്രീസ്, ഡിക്രീസ് ഇൻ വെയ്റ്റ്. ഓക്കെ, ഡിക്രീസ് ഇൻ വെയ്റ്റ്. 30 kilometers നോർത്ത്, നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എന്താണ് നോർത്തിൻ്റെ ഓപ്പോസിറ്റ്? സൗത്ത് അല്ലേ. 30 kilometers സൗത്ത്. നെക്സ്റ്റ് 80 meters ഈസ്റ്റ്, ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വെസ്റ്റ്. അപ്പം 80 meters വെസ്റ്റ്. ലോസ് ഓഫ് 700 rupees, ലോസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ. പ്രോഫിറ്റ് ഓഫ് 700 rupees. ഓക്കെ, 100 meters എബോ സീ ലെവൽ, എബോവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബിലോ. അപ്പോൾ 100 meters ബിലോ സീ ലെവൽ. ഓക്കെ, റെപ്രസെൻറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് ഇൻറ്റിജേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് സൈൻ. ഫസ്റ്റ് വൺ, അൻ എയ്റോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് 2000 meters എബോവ് ദ ഗ്രൗണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണോ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിൽ ഇൻക്രീസ് എന്നുള്ള വേർഡ്സോ ആഡ് മോർ ഡെപ്പോസിറ്റ് എബോവ് പ്രോഫിറ്റ് അങ്ങനെ ഉള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിക്രീസ്, ഫോൾ, ഡ്രോപ്പ്, ലോസ്, ലെസ്, ബിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇവിടെ നോക്കുക, ആൻ എയ്റോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് 2000 meters എബോ, എബോ എന്നുണ്ട്. അപ്പോൾ എത്രയും നമുക്ക് തന്നത്? ഹൈറ്റ് 2000 meters. അപ്പം അത് എബോ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നറിയാം. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 2000 meters. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സബ് മറൈൻ ഈസ് മൂവിങ് അറ്റ് എ ഡെപ്ത് 800 meters ബിലോ ദ സീ ലെവൽ, ബിലോ എന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്? നമുക്കറിയാം ബിലോ എന്നുള്ളതുകൊണ്ട് എന്താണ് അത? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. എബോ എന്നുണ്ട്, അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് പറഞ്ഞു. ചില വേർഡ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇൻക്രീസ്, ഡിക്രീസ് അങ്ങനെ അങ്ങനെ വേർഡ്സ് പറഞ്ഞതില്ലേ, അതിൽ എബോ എന്നുള്ളത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനാണ്, ബിലോ എന്നുള്ളത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനാണ്. അപ്പം 800 - 800 meters. ഓക്കെ, ക്വസ്റ്റ്യൻ, അഡ്ജസൻറ് ഫിഗേഴ്സ് ഈസ് എ വെർട്ടിക്കൽ നമ്പർ ലൈൻ റെപ്രസെൻറ്റിംഗ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഒബ്സർവ് ഇറ്റ് ആൻഡ് ലൊക്കേറ്റ് ദ ഫോളോയിങ് പോയിൻറ്സ്. ഫസ്റ്റ് വൺ, ഇഫ് പോയിൻറ്റ് ഡി ഈസ് +8, ദെൻ വിച്ച് പോയിൻറ്റ് ഈസ് -8? +8 ഇവിടെയാണ്, ഡി എന്നുള്ള പോയിൻറ്റ് +8 ആണെങ്കിൽ -8 ഏത് പോയിൻറ്റ്സ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 0 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ഫിഗറിൽ. അപ്പം -1, -2, -3, -4, -5, -6, -7, -8. ഇപ്പം ആൻസർ എത്രയാണ്? എഫ് റെപ്രസെൻറ്റ് -8. ഓക്കെ, എഫ് ആണ് -8 ആയി വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് പോയിൻറ്റ് ജി ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ ഓർ എ പോസിറ്റീവ് ഇൻറ്റിജർ? ജി എന്നുള്ള പോയിൻറ്റ്സ് നെഗറ്റീവ് ഇൻറ്റിജറാണോ പോസിറ്റീവ് ഇൻറ്റിജറാണോ? 0 താഴേക്കാണ് കിടക്കുന്നത്, അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ഇൻറ്റിജർ. ജി ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻറ്റിജേഴ്സ് ഫോർ പോയിൻറ്റ്സ് ബി ആൻഡ് ഇ. ബീൻ്റെയും ഇൻ്റെയും പോയിൻറ്റ്സ് എഴുതണം. ബി റെപ്രസെൻറ്റ് 1, 2, 3, 4 +4. ബി റെപ്രസെൻറ്റ് +4
and e represent e 0 ku thaale illa e kedakkana minus 1 minus 2 minus 3 minus 4 minus 5 minus 6 minus 7 minus 8 minus 9 minus 10 okay g e represent minus 10 clear ivide thannirikkina oro barum 1 unit aitada nammal consider cheyina which points marked on this number line as the least value ee thannirikkina number line il ettom least aitulla value edana e alle last thannirikkina minus le e has the least value e ethrayana thannirikkunathu minus 10 one e has the least value of minus 10 arrange all the points in decreasing order of value decreasing order le nammal arrange cheyanam first valade eda d pinne c b a 0 okay a kaniṭṭu pinne 0 alle pinne h g f and e okay Next question. Write all the integers between the given pairs. Write them in the increasing order. First one, 0 and minus 7. Okay. Integers between 0 and minus 7. 0 and minus 7. That is 0 and minus 7. That is the integers. Write the increasing order increasing order lo edana appo aadyam eda irikanam cherthe edana okay cherthe ninnu vala appo 0 to minus 7 vare edek integer nu minus 1 or number line vekkanengile 0 1 2 3 4 5 6 minus 1 minus 2 minus 3 minus 4 minus 5 minus 6 minus 7 ओके जीरो इवे माइनस सेवन इवे अब ऐसे माइनस सिक्स माइनस फाइव माइनस फोर माइनस थ्री माइनस टू माइनस वन अब इंग्रीसी राइटिले अब माइनस सिक्स माइनस फाइव माइनस फोर माइनस थ्री माइनस टू एंड माइनस वन ओके नेक्स्ट क्वेश्चन माइनस फोर एंड फोर माइनस फोर इवे फोर इवे ओके अड़े इंक्रीसिंग ऑर्डर इवड़ी इोटे ओके माइनस थ्री माइनस टू माइनस वन जीरो वन टू थ्री क्लियर नेक्स्ट क्वेश्चन एत्र माइनस एट एंड माइनस फिफ्टीन माइनस एट इोटा माइनस फिफ्टीन इोट नमुक नंबर लाइन वरच माइनस फिफ्टीन बैकवर्ड्स बैकवर्ड्स 15 കഴിഞ്ഞിട്ട് ബാക്ക്വേർഡ്സ് ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 14 അപ്പോൾ മൈനസ് 14 മൈനസ് 13 മൈനസ് 12 മൈനസ് 11 മൈനസ് 10 മൈനസ് 9 പിന്നെ മൈനസ് 8 അല്ലേ അപ്പോൾ ബിറ്റ്വീൻ അല്ലേ അപ്പോൾ മൈനസ് 9 ൽ സ്റ്റോപ്പ് ചെയ്യ പിന്നെ മൈനസ് 30 ആൻഡ് മൈനസ് 23 ഓക്കേ ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യ മൈനസ് 29 minus 28 minus 27 minus 26 minus 25 minus 24 24 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ക്ലിയർ മനസ്സിലായില്ലേ വലിയ സംഖ്യസ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യാം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഫോർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 20 മൈനസ് 20നെയും കാട്ടിലും വലിയ നാല് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എഴുതണം മൈനസ് 20 ക്ക് റൈറ്റ് സൈഡിലുള്ള എല്ലാ നമ്പറും മൈനസ് 20 നെയും കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും അതായത് ബ്ലാക്ക് മൈനസ് 20 നമ്മൾ ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്താൽ കിട്ടുന്നതൊക്കെ മൈനസ് 20 ക്ക് വലുതായിരിക്കും ഓക്കെ നെഗറ്റീവ് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് അപ്പോൾ സീറോക്ക് അപ്പുറമുള്ള വൺ ടു അത് പറ്റില്ല സീറോ വരെ ഉള്ളത് പറ്റും അപ്പോൾ നമുക്ക് ഒന്നുകിൽ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ എഴുതാം അല്ലെങ്കിൽ എന്തായിരിക്കും മൈനസ് 19 മൈനസ് 18 മൈനസ് 17 മൈനസ് 16 അങ്ങനെ എഴുതാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഫോർ ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ മൈനസ് 10 മൈനസ് 10നെയും കാട്ടിൽ ലെസ് ദാൻ ആയിട്ടുള്ള നാല് ഇൻറ്റീജേഴ്സ് ചെയ്ത് ഓക്കെ മൈനസ് 10നെയും കാട്ടിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ മൈനസ് 10 കഴിഞ്ഞിട്ടുള്ള
ലെഫ്റ്റിലോട്ടുള്ള ഇൻറ്റീജിയേഴ്സ്. അപ്പോൾ മൈനസ് 11, മൈനസ് 12, മൈനസ് 13, മൈനസ് 14. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് വൺ, 8 ഈസ് ടു ദ റൈറ്റ് ഓഫ് മൈനസ് 10 ഓൺ എ നമ്പർ ലൈൻ. അതായത് 8 എന്ന് പറഞ്ഞത് മൈനസ് 10-നെയും കാട്ടിൽ റൈറ്റ് സൈഡിലാണ് നമ്പർ ലൈനിൽ കിടക്കുന്നത്. മൈനസ് 10 നെഗറ്റീവും 8 പ്ലസും ആണ്, അപ്പോൾ ട്രൂ അല്ലേ? 8 റൈറ്റ് സൈഡ് തന്നെ ആയിരിക്കുമല്ലോ, ട്രൂ. നെക്സ്റ്റ്, മൈനസ് 100 ഈസ് ടു ദ റൈറ്റ് ഓഫ് മൈനസ് 50 ഓൺ എ നമ്പർ ലൈൻ. മൈനസ് 100 എന്ന് പറയുന്നത് മൈനസ് 50-ൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്പർ ലൈനിൽ കിടക്കണം. ആണോ ഇവിടെ മൈനസ് 100 ആണോ മൈനസ് 50 ആണോ വലുത്? മൈനസ് 50 അല്ലേ, അപ്പോൾ മൈനസ് 100 റൈറ്റ് സൈഡിലാണ് കിടക്കുക, അല്ലല്ലോ ലെഫ്റ്റ് സൈഡിലല്ലേ. അപ്പോൾ ഇതെന്താണ്? ഫാൾസ്. ഓക്കെ, തേർഡ് വൺ, സ്മോളസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് മൈനസ് 1. സ്മോളസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് മൈനസ് 1 ആണോ? അല്ലല്ലോ, സ്മോളസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഇൻഫിനിറ്റി ആയി പോകല്ലേ. അപ്പോൾ ഇതും ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, മൈനസ് 26 ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് 25. മൈനസ് 26, 25, മൈനസ് 25-നേക്കും ഗ്രേറ്റർ ആണോ? സ്മോളർ അല്ലേ, അപ്പോൾ ഇതും ഫാൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ നമ്പർ ലൈൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, വിച്ച് നമ്പർ വിൽ ബി റീച്ച് ഇഫ് വി മൂവ് 4 നമ്പേഴ്സ് ടു ദ റൈറ്റ് ഓഫ് മൈനസ്. വി ഡ്രോ എ നമ്പർ ലൈൻ 1, 2, 3, 4, മൈനസ് 1, മൈനസ് 2, മൈനസ് 3 ആൻഡ് മൈനസ് 4. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? മൈനസ് 2-ൽ നിന്ന്, മൈനസ് 2 ഇസ് ഹിയർ, മൈനസ് 2-ൽ നിന്ന് 4 നമ്പേഴ്സ് മൂവ് ചെയ്താൽ നമ്മൾ എവിടെയാണ്, റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ നമ്മൾ എവിടെയാണ് എത്തുന്നത്? 1, മൈനസ് 2-ന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 4 നമ്പേഴ്സ് മൂവ് ചെയ്താൽ നമ്മൾ എവിടെ എത്തുക? റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ. ഇഫ് വി മൂവ് 4 നമ്പേഴ്സ് ടു ദ റൈറ്റ് ഓഫ് മൈനസ് 2, വി വിൽ റീച്ച് പ്ലസ് 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ വിൽ ബി റീച്ച് ഇഫ് വി മൂവ് 5 നമ്പേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് 1. ഫസ്റ്റ് വി ഡ്രോ എ നമ്പർ ലൈൻ. എന്താ ക്വസ്റ്റ്യനിലേ? ഇഫ് വി മൂവ് 5 നമ്പേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് 1, 1 ഇയർ ഈസ് 1, ലെഫ്റ്റിലോട്ടാണ് പറഞ്ഞത്. 5 നമ്പേഴ്സ്, 1, 2, 3, 4, 5. We will reach minus 4. Clear? If we move 5 numbers to the left of, left of 1, we will reach minus 4. 1, 2, 3, 4, 5. The next question, if we are at minus 8 on the numbers line, in which direction should we move to reach minus 13? First, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. നമുക്ക് മൈനസ് 13 വരെ ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ 0 ഇവിടുന്ന് തുടങ്ങി, നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ഒന്നും വേണ്ടല്ലോ. 1, 2, 3 അടയാളപ്പെടുത്തുക. 1, 2, 3, 4, -5, -6, -7, -8, -9, -10, -11, -12, -13. നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യട്ടോ. ഇത് മീൻസ് ഒരു റഫായിട്ട് വരച്ചത് ആയതുകൊണ്ടാണ് സ്കെയിലൊന്നും ഉപയോഗിക്കാത്തത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വി ആർ അറ്റ് മൈനസ് 8 ഓൺ ദ നമ്പർ ലൈൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ബി മൂവ് ടു റീച്ച് മൈനസ് 13. മൈനസ് 8-ൽ നിന്ന് മൈനസ് 13-ക്ക് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് എന്താണ്? മൈനസ് 8-ൽ നിന്ന് മൈനസ് 13-ലോട്ടാണ് പറഞ്ഞത്. മൈനസ് 8 ഇവിടെ, മൈനസ് 30 ഇവിടെ. ഓക്കെ, അപ്പോൾ മൈനസ് 8-ൽ നിന്ന് മൈനസ് 13-ക്ക് എത്താൻ നമ്മൾ ഏത് ഡയറക്ഷനാണ് മൂവ് ചെയ്തത്? ലെഫ്റ്റ് ഡയറക്ഷൻ. ഓക്കെ,
we will move to the left of minus 8 to reach minus 30. Okay, if we are at minus 6 on the number line, in which direction should we move to reach minus 1? First number line varikya. നമ്മളിവിടെ എന്താ ചോദിക്കുന്നത്? മൈനസ് സിക്സിൽ നിന്ന് മൈനസ് വണ്ണിലോട്ട് എത്താൻ നമ്മൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം? മൈനസ് സിക്സ് ഇയർ മൈനസ് വൺ ഇയർ നമ്മൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം? റൈറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, വി ഷുഡ് മൂവ് റൈറ്റ് ടു മൈനസ് സിക്സ് ടു റീച്ച് മൈനസ് വൺ. ക്ലിയർ?